സ്റ്റേപ്പ് പൊട്ടിച്ച ഭാഗം എന്ന് പറയുന്നത് ആ മിററിന്റെ ഈ ഒരു ഭാഗം ഹലോ ഗൈസ്, പുതിയൊരു ഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞൊരു വീഡിയോയിലെ ലാസ്റ്റ് കണ്ടവർക്ക് മനസ്സിലാവും ഇന്നത്തെ വീഡിയോ എന്താണെന്നുള്ളത്. നമ്മളെ വണ്ടിയിലെ കുറച്ച് പാർട്സും കാര്യങ്ങളൊക്കെ കുറച്ച് വൈബ്രേഷനും കുറച്ച് പൊട്ടിയൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അതാ ബേക്കലത്തെ ക്യാരിയർ ഉണ്ടാ, ഇത് ബോൾട്ട് ചെയ്തേക്കുന്ന നമ്മുടെ ചേസസിലാണ്. അപ്പോൾ ചേസസ് അവിടെ നിന്ന് പൊട്ടിപ്പോയത്, ആ ഒരു ചേസസിൻ്റെ പട്ട അവിടെ നിന്ന് പൊട്ടിപ്പോയായിരുന്നു. അപ്പം അതിന് വെൽഡ് ചെയ്താലേ ഇത് ഇനി സെറ്റാക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ കട്ടറൊക്കെ ചാടുമ്പോൾ ഇത് ഭയങ്കര സൗണ്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ഒരു ഇറിറ്റേഷൻ അങ്ങോട്ട് കുതിച്ച് കുതിച്ച് പോകാനൊന്നും പറ്റുന്നില്ല കേട്ടോ. പിന്നുള്ള പ്രശ്നമാണ് നമ്മളെ ഫെയറിങ്ങിൻ്റെ വൈബ്രേഷൻ, അത് റെഡി ആക്കിയതാണ്. പിന്നെ നമ്മൾ ഇതിന് ഇടയ്ക്ക് വെച്ച് സ്റ്റണ്ടിങ്ങും ചെയ്തു, അതിനുശേഷം ഓഫ് റോഡൊക്കെ പോയതിന് ശേഷം പിന്നും കുടുങ്ങി കുടുങ്ങി അതിൻ്റെ വൈബ്രേഷനൊക്കെ പിന്നെയും കൂടിയിട്ടുണ്ട് കേട്ടോ. അപ്പം അത് ഇളക്കി ഒന്നും കൂടെ ടേപ്പൊക്കെ ഒട്ടിച്ചൊന്ന് റെഡിയാക്കി ഇറക്കണം. പിന്നെ ഉള്ളത് നമ്മുടെ എൻജിൻ ഓയിലാണ് കേട്ടോ. എൻജിൻ ഓയിൽ നല്ല രീതിക്ക് കുറഞ്ഞിട്ടുണ്ട്. അപ്പം ഇപ്പോൾ രാവിലെ വേണ്ടി സ്റ്റാർട്ടിങ് ആക്കിയില്ല, വേണ്ടി നൂത്ത് വെച്ചാൽ പോലും കാണാൻ പറ്റാത്ത രീതിയിൽ എൻജിൻ ഓയിൽ ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. അപ്പം അതൊന്ന് ചേഞ്ച് ആക്കണം. അപ്പോൾ വണ്ടിയുടെ മേജർ പണിയെല്ലാം കഴിഞ്ഞതിന് ശേഷം വണ്ടി ഫുള്ളൊന്ന് വാഷ് ചെയ്യണം കേട്ടോ. അതാ ഫുള്ള് പൊടി പിടിച്ച് വൃത്തികേടായിട്ടിരിക്കാൻ കേട്ടോ, കണ്ടില്ലേ ഫുള്ള് പൊടിയായിട്ടിരിക്കുക. ഓക്കെ, അപ്പം ഇതെല്ലാം പണിയുന്ന ഇപ്പോൾ എന്തിനാണെന്ന് വെച്ചാൽ നാളെ നമ്മളെ ഒരു കിടുക്കാച്ചി ഓഫ് റോഡ് വരുന്നുണ്ട്. നമ്മളെ ഉറുമ്പിക്കരയിലാണ് നാളെ നമ്മൾ ഓഫ് റോഡ് പോകാനായിട്ട് പോകുന്നത് കേട്ടോ. അമ്മ അതാ അവിടെ ഒളിച്ചു നിന്ന് കേക്കാണ്, എവിടെ പോകണം അറിയാനായിട്ട് വീട്ടിൽ ഇതുവരും പറഞ്ഞിട്ടില്ല പോകുന്ന കേസൊന്നും. രാവിലെ എനിച്ചങ്ങ് പോവേണ്ട, അപ്പോൾ അമ്മ അവിടെ നിന്ന് ഒളിഞ്ഞു നിന്ന് കേൾക്കണ്, എവിടെ പോകണം. ഉറുമ്പിക്കര എവിടാ? ഉറുമ്പിക്കരല്ലേ പോയത്, അത് ഞാൻ വയനാടാണ്. അപ്പം എന്താണ് ഇനിയിപ്പോൾ നമുക്ക് വണ്ടിയുടെ ഫെയറിങ് ഇളക്കിയിട്ട് നമുക്ക് ഡബിൾ സൈഡ് ടേപ്പൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ വൈബ്രേഷനൊക്കെ കുറയ്ക്കാം. അപ്പം ഫെയറിങ് ആദ്യം ഇളക്കിയെടുക്കാം. അപ്പോൾ ഗൈസ് നമ്മുടെ ഫ്രണ്ട് ഫെയറിങ് ഇതാ ഇളക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇൻഡിക്കേറ്ററിൻ്റെ കണക്ഷനോടെ ഒന്ന് ഊരിയ നമുക്ക് കിറ്റ് ഒഴിവാക്കാം. ഓക്കെ, ഇതാ ഫ്രണ്ട് ഫെയറിങ് ഇതാ ഊരി എടുത്തിട്ടുണ്ട്. ഇനി ഇവനെ കുറച്ച് നേരത്തേക്ക് എവിടെയെങ്കിലും മാറ്റി വയ്ക്കാം, ഇപ്പോഴത്തേക്ക് ഇവന് ആവശ്യമില്ല. അതായിക്കട്ടെ. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത പരിപാടി ടേപ്പ് കൊട്ടിക്കണം, അതിന് മുമ്പായിട്ട് ബേക്കിലത്തെ പീസും കൂടെ ഇളക്കണം കേട്ടോ. ഈ ഒരു ഫെയറിങ് കൂടെ ഇളക്കിയാലേ നമുക്ക് ഈ ഇവിടെ എങ്ങനെ കാണിക്കാൻ പറ്റും. അതാ അവിടെ ആയിട്ടാണ് പൊട്ടൽ വന്നിരിക്കുന്നത്. ഈ ഒരു ചേസിൻ്റെ ഈ ഒരു ക്ലാമ്പിലായിട്ടാണ് പൊട്ടൽ വന്നിട്ടുള്ളത്. അപ്പം ഈ ഒരു ബോഡി കവറോണൊക്കെ ഇളക്കിയിട്ട് നമുക്ക് ഒരു വെൽഡിങ് കടയിൽ കൊണ്ടുപോയിട്ട് അതൊക്കെ ഒന്ന് വെൽഡ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഫുള്ള് വണ്ടിയ അഴിച്ചെടുക്കണം, വണ്ടിയുടെ ബോഡി പാർട്സ് ഫുള്ള് ഒന്ന് റിമൂവ് ആക്കാനുണ്ട്. എന്നിട്ട് നമ്മൾ റോട്ടിക്കിട്ട് ഓടിച്ചോണ്ട് പോകും. ചെറിയൊരു പണി കിട്ടി, നമ്മളെ ബാക്കി ക്യാരിയർ റിമൂവ് ആക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഇവിടുത്തെ രണ്ട് ബോൾട്ട് നമ്മൾ ഇളക്കി, ഇതിൻ്റെ ബോൾട്ടും ഇതിൻ്റെ അടിയിലത്തെ ഭാഗത്ത് ചേസ് പൊട്ടി അങ്ങനെ ഇരിക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു ബോൾട്ട് നമുക്ക് ഇളക്കാൻ പറ്റുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് അടിയിലത്തെ ചേസ് കട്ടായിരിക്കുന്നത്. അപ്പം ഇത് കറക്കും തോറും സെറ്റോടെ ഇരുന്ന് കറക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം കൈ എത്തുന്നതും ഇല്ല, അടിയിൽ സ്പാൻ റേറ്റ് പിടിക്കാനും വയ്യാത്ത അവസ്ഥയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇനി ബിൽഡിംഗ് പക്ഷേ അപ്പോൾ ഇതങ്ങ് ഗ്രൈൻഡ് ചെയ്ത് കളഞ്ഞിട്ട് ഇറക്കാനേ പറ്റത്തുള്ളൂ. പക്ഷേ അത് മാത്രമല്ല, നമ്മളെ സൈഡ് മിററും ചെറിയ ലൂസായിരുന്നു കേട്ടോ. അതിൻ്റെ കാരണം ഞാൻ ഓൾറെഡി ഇത് വെൽഡ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അത് ഇപ്പോഴത്തെ സൈഡാണല്ലേ വെൽഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതാ ഈ ഒരു സൈഡ് മിററിൻ്റെ ഈ ഭാഗത്ത് വെൽഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇത് പൊട്ടിപ്പോയായിരുന്നു. അപ്പോൾ അതേ സെയിം പ്രശ്നം നമുക്ക് റൈറ്റ് സൈഡിലും കിട്ടിയിട്ടുണ്ട്. ഇതാ ഇതും പൊട്ടിപ്പോയിരിക്കാൻ കേട്ടോ, സൈഡ് മിററിൻ്റെ ഈ ഒരു പീസ്. അപ്പോൾ ഇതും ഒന്നുകൂടെ വെൽഡ് ചെയ്യണം, എങ്കിലും ഇനി സൈഡ് മിറ്റർ കറക്റ്റിരിക്കത്തുള്ളൂ. ഓക്കെ, അപ്പം ഈ ഒരു കോലത്തിലാണ് ഇനി നേരെ നമ്മൾ വെൽഡിംഗ് ഷോപ്പിലോട്ട് കൊണ്ടുപോകുന്നത് കേട്ടോ. അപ്പോൾ ക്യാരിയറൊക്കെ ഇതാ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ആ ബോളിട്ട് അടക്കതാ യോ പഠിച്ചു ആ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിയിലത്ത് കണ്ട സ്ക്രൂ കടത്തിങ്ങനെ കറങ്ങുന്നുണ്ട്, അതിൽ തട്ടി ഇളക്കണം. അപ്പം നമ്മൾ സൈഡ് മിററിൻ്റെ ആ ഒരു ക്ലാമ്പ് അവിടെ ബെൽഡ് ചെയ്തുകൊണ്ടിരിക്കാൻ കേട്ടോ. ഓക്കെ, അത് അടക്കട്ടെ. അപ്പം ബാക്കി ഇത് വീട്ടിൽ കൊണ്ടുപോയിട്ട് ഇന്ന് അടിക്ക് കറക്കി സെറ്റാക്കാനുണ്ട് എല്ലാം കൂടെ. എന്നിട്ട് നമുക്ക് ഇത് സമയം കിട്ടി വൈകിട്ട് സമയം വേണം അല്ലേ. ഓക്കെ, അപ്പോൾ വൈകിട്ട് നമുക്ക് വന്നിട്ട് ഇത് ബാക്കി കൂടെ സെറ്റാക്കാൻ നോക്കാമേ. തിരിച്ചു നമ്മുടെ വീട്ടിലോട്ട് പോയണേ. അപ്പം എൻ്റെ പൊന്നെ വണ്ടിയുടെ കോല നോക്കിയപ്പോഴത്തെ ഫുള്ള് പൊളിച്ചിട്ടേക്കാണ് കേട്ടോ. എന്നാൽ ഗായ്സ് അപ്പോൾ വീട്ടിൽ കൊണ്ട് വന്നിട്ടുണ്ട്. എന്താ ഒക്കെയാണ് അവസ്ഥ കേട്ടോ. അപ്പോൾ
അപ്പോൾ നമുക്ക് അപ്പം ഫെയറിങ് വൈബ്രേഷൻ കുറയ്ക്കാനുള്ള പരിപാടിയിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ വീഡിയോ ഒരുപാട് ലെങ്താക്കുന്നില്ല. അപ്പം ദാ ഈ ഒരു മോഡലിലാണ് ഞാൻ 3M ടേപ്പും കാര്യങ്ങളൊക്കെ ഒട്ടിച്ചിരിക്കുന്നത്. 3M അല്ല, സോറി, ഡബിൾ സൈഡ് ടേപ്പ് കാര്യങ്ങളൊക്കെ ഒട്ടിച്ചിരിക്കുന്നത്. അപ്പം ഇതുപോലെ ഒട്ടിച്ചാൽ മാത്രം മതി, നമ്മളെ അത്യാവശ്യം ഫെയറിങ്ങിൻ്റെ വൈബ്രേഷൻ കാര്യങ്ങളൊക്കെ അത്യാവശ്യമല്ല, ചിലപ്പോഴൊക്കെ നന്നായിട്ട് കുറയും, ചിലപ്പോഴൊക്കെ അത്യാവശ്യം കുറയും കേട്ടോ. അങ്ങനെ പലതരത്തിലായിരിക്കും ഇതിൻ്റെ വൈബ്രേഷൻ കാര്യങ്ങളൊക്കെ കുറയാൻ വേണ്ടി നിൽക്കുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് ഒട്ടിച്ചിരിക്കുന്ന ടേപ്പൊക്കെ നമുക്ക് റിമൂവ് ആക്കിയിട്ട് പുതിയ ടേപ്പിനെ ഒട്ടിക്കാം. ഓക്കെ, ഇപ്പോൾ ടേപ്പ് ഒട്ടിച്ചിരിക്കുന്നതാ ഇവിടുത്തെ ഈ ഒരു നമ്മുടെ മിറർ വരുന്ന ആ കമ്പിയിൽ, അതിൻ്റെ ആ ഒരു സ്റ്റേ വരില്ല, ആ സ്റ്റേയിൽ ഫുള്ള് നമ്മളെ ഫെയറിങ് ആയിട്ട് തട്ടും തട്ടിയില്ല എന്ന് പറഞ്ഞിരിക്കുന്ന കുറച്ച് ഭാഗങ്ങളൊക്കെ ഇല്ലേ, ആ ഒരു ഭാഗത്തൊക്കെയാണ് മെയിനായിട്ട് ഒട്ടിച്ചിട്ടുള്ളത് കേട്ടോ. അത് ആടി ഭാഗത്ത് ഇവിടെ അങ്ങനെയൊക്കെയുള്ള ഭാഗത്ത് അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് സെറ്റാക്കി ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ മീറ്ററിൻ്റെ ആ ഒരു മീറ്റർ, പിന്നെ നമ്മുടെ മീറ്ററും ആ ഒരു സ്റ്റേ ആയിട്ട് തട്ടുന്ന ആ ഒരു ഭാഗമുണ്ട്, അവിടെയും നമ്മൾ ടേപ്പ് ഒട്ടിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുവിധം സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ എന്താ നമ്മളെ കിറ്റിൻ്റെ ഈ സൈഡിലത്തെ നെറ്റ് വരത്തില്ല, അപ്പോൾ ആ നെറ്റ് ഇളക്കിയിട്ട് ആ നെറ്റിൻ്റെ സൈഡിൽ ഇതിനൊക്കെ ടേപ്പ് വെച്ച് ചുറ്റിനും ഒട്ടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്തും ചെറുതായിട്ട് തട്ടി തട്ടി ഉരസി വൈബ്രേഷൻ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പം ഇത്രയും ഭാഗത്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഇതാ ഇതൊക്കെ മുമ്പ് ഒട്ടിച്ചിരുന്നതാണ് കേട്ടോ, മുമ്പ് എന്താ ഇവിടെ ഒട്ടിച്ചിരുന്ന പാസ് ഇവിടെ ഒട്ടിച്ചിരുന്നതൊക്കെ ഇളകി പിടിച്ചിരുന്നതാണ്. അപ്പോൾ അതൊക്കെ കളയാം. ഓക്കെ, അപ്പം പിന്നെ നമുക്ക് തിരിച്ച് ഈ ഫെയറിങ് അതിലോട്ട് സെറ്റാക്കാം. പിന്നെ നമ്മുടെ ഫെയറിങ് ഇതാ അടിപൊളിയായിട്ട് തിരിച്ച് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് തട്ടുമ്പോഴും നേരെ വേണ്ട, ഈ തട്ടുന്ന സൗണ്ട് മാത്രമല്ല, അല്ല സെപ്പറേറ്റ് വൈബ്രേഷൻ അങ്ങനെ ഒന്നുമില്ല. ഇതാണിപ്പോൾ വെൽഡ് ചെയ്താ, അപ്പം ചെറിയൊരു കുടുക്കമുണ്ട് കേട്ടോ. അപ്പോൾ വെൽഡിങ്ങിൻ്റെ കുഴപ്പമില്ല, ബോൾട്ട് കറക്റ്റ് ടൈറ്റ് ആവുന്നില്ല, കുഴപ്പമില്ല. ഓക്കെ, അപ്പം കിറ്റിൻ്റെ ഭാഗത്ത് വൈബ്രേഷൻ ഒന്നുമില്ല. അതിനിപ്പോൾ ഓട്ടിക്കുമ്പോൾ നോക്കാം. പിന്നെ എൻജിൻ നോയ്സ് ചെറുതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓയിലിൻ്റെ അളവ് ഇപ്പോൾ കുറവാണ്. അപ്പം ഇത് കഴിഞ്ഞിട്ട് ഓയിൽ ഒന്ന് ഫില്ല് ചെയ്യണം. അപ്പോൾ താ നോക്കി കംപ്ലീറ്റ് പൊടിയായിട്ടിരിക്കുകയാണ് കേട്ടോ. താ നോക്കി ഫുള്ള് പൊടിയായിട്ട് സെറ്റായിട്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്ത പരിപാടി നടന്ന നമ്മുടെ വണ്ടിക്ക് വാഷിംഗ് ആണ്. അപ്പോൾ അത് നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ വണ്ടി ഇതാ കഴുകി കുട്ടപ്പം ആക്കിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഇപ്പോഴല്ലേ വണ്ടിയുടെ ആ ഒരു ലുക്ക് അങ്ങ് വെളിയിലിട്ട് വന്നതല്ലേ, തിളങ്ങിയിട്ടുണ്ട്, നല്ല രീതിക്ക് തിളങ്ങിയിട്ടുണ്ട്. ഓക്കെ അല്ലേ. അപ്പം ഇനിയിപ്പോൾ ബാക്ക് ബോഡി സെറ്റ് ചെയ്തില്ല, സെറ്റ് ചെയ്യാത്തതിൻ്റെ കാരണം ഈ രീതിക്ക് ക്യാരിയർ സെറ്റ് ചെയ്യണം കേട്ടോ. അപ്പം ഇപ്പോൾ സമയം ഉച്ച രാവിലെ എഴുന്നേറ്റപ്പം തൊട്ട് തുടങ്ങിയ പണിയാണ്. അപ്പം ഉച്ച ഇപ്പം ഏകദേശം ഒരു നേരം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയമായപ്പം വണ്ടിയുടെ മുക്കാൽ ഭാഗം തീർന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത് ഓയിൽ ചേഞ്ച് ചെയ്യണം. അതിനുശേഷം നമ്മുടെ വിവേക്ക് ക്യാരൻ്റെ ഈ ഒരു പട്ട അടിച്ച് ബോൾട്ടൊക്കെ ഇട്ടൊന്ന് വെൽഡ് ചെയ്ത് അതൊന്ന് സെറ്റാക്കണം കേട്ടോ. സെറ്റാക്കിയതിന് ശേഷം നാളെ രാവിലെയാണ് ട്രിപ്പിന് പോകണം വെളുപ്പം കാലത്ത്. അപ്പം നാളത്തേക്കുള്ള തയ്യാറെടുപ്പൊക്കെ ഇത് കഴിഞ്ഞിട്ടാണെങ്കിൽ വണ്ടി ചെയ്യാനായിട്ട് നമ്മൾ ടെൻറ്റൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. നമ്മൾ ഉറുമ്പിക്കരയുടെ സെൻറ്റർ ഭാഗത്ത് നമ്മൾ ടെൻ്റ് അടിച്ച് താമസിക്കാനായിട്ട് പോയി നിന്നിട്ട് നാളെ രാവിലെ അവിടുന്ന് റിട്ടേൺ വരാനുള്ള പരിപാടിയാണ്. ഓഫ് റോഡ് കഴിഞ്ഞിട്ട് റിട്ടേൺ വീട്ടിൽ വരാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പം ടെൻ്റ് അടിച്ച് ഉറുമ്പി അപ്പം ടെൻ്റ് അടിച്ച് ഉറുമ്പിക്കരയിൽ താമസിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. ഓക്കെ, അപ്പം ഇനിയിപ്പം ഫുഡൊക്കെ കഴിച്ചിട്ട് ബാക്കി പരിപാടി തുടങ്ങാം കേട്ടോ ഗൈസ്. ഓക്കെ, അപ്പം ചെറിയ ഇൻ്റർവെൽ. ഓയിൽ ചേഞ്ച് ചെയ്യാനായിട്ട് നമ്മുടെ ബിച്ചോൻ്റെ ഓയിൽ മെസ് എന്ന ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ആശാൻ ആശാൻ മസിൽ കാണിക്കൂ ആശാൻ. അപ്പം മോട്ടോറിൻ്റെ 20W50 ഓയിലാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഇത് 1 ലിറ്ററിൻ്റെ ഓയിലാണ്. അപ്പോൾ 1 ലിറ്ററും പിന്നെ എക്സ്ട്രാ പൊട്ടിച്ചൊരു ടിന്നൂടെ കേട്ടോ. അതിന് 6 ടിന്നിന്നും കൂടെ 1 200 ഓയിലും 1 150 കറക്റ്റ് ഓയിലിൻ്റെ അളവ്. 1 150 ഓയിൽ നമ്മളിത് ഒഴിക്കാനായിട്ട് പോകാൻ കേട്ടോ. ഓക്കെ, അപ്പം ഓയിൽ കൂടെ ചേഞ്ച് ചെയ്യാം എന്നാ ചെയ്യാം. കുറച്ച് അധിക നാളായിട്ടുണ്ട് കേട്ടോ. എന്ത് പാട്ട് ഓയിലിട്ട് നോക്കാം, ആ ഒന്ന് നല്ലവണ്ണം കറുത്ത കേട്ടോ. നമ്മൾ അടിനോളിൻ്റെ ഓയിലാണിത്. അടിനോളിൻ്റെ ഓയിൽ എത്ര കിലോമീറ്റർ ഓയിൽ ശരിക്കും കറക്റ്റ് അറിയാൻ വയ്യ, പക്ഷെ കുറവാണല്ലേ. കുറച്ച് കത്തിപ്പോയി. 1000 വെച്ചോ. ഓക്കെ, അപ്പോൾ അവസാനത്തെ ഒരു തുള്ളി വീണിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഓയിൽ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മളെ എന്താ ആ ഒരു സൈഡ് ഫുള്ള് ക്ലിയറാണ്. ഇനിയിപ്പോൾ ഇതേ ക്യാരിയറൊക്കെ ഒന്ന് സെറ്റാക്കണം. അതിൻ്റെ ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ടുണ്ട്. വീട്ടിൽ പോയിട്ട് വീട്ടിൽ വിടാം. നമ്മളെ വെൽഡിംഗ് കടയിൽ പോയിട്ട് അതൊന്ന് സെറ്റാക്കാം കേട്ടോ. ഓക്കെ ഉണ്ടോ. അപ്പോൾ സെറ്റ്. അപ്പോൾ ഓയിൽ ചേഞ്ച് ചെയ്താൽ വീട്ടിൽ കൊണ്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത പരിപാടി നേടാം. നമ്മുടെ ഈ ഒരു സംഭവം ബേക്കിലത്തെ ചേസ് ഒട്ടിക്കൊക്കെ ആണ്. പക്ഷേ അത് ഇതൊരിക്കും ഷോപ്പിലെ തിരക്ക് കഴിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ ഈ ഒരു ബ്രേക്ക് ലൈറ്റൊക്കെ നമുക്ക് ഒട്ടിക്കണം. ബ്രേക്ക് ലൈറ്റ് ഈ ലൈറ്റ് കിറ്റിൽ നമുക്ക് ഒട്ടിക്കണം. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു പൊട്ടലുണ്ട് കേട്ടോ. ആ പൊട്ടലൊന്ന് റെഡിയാക്കണം. അപ്പം അതിനായിട്ട് ബ്രേക്ക് ലൈറ്റ് നമുക്ക് എം സിയിൽ
അറ്റാച്ച് ചെയ്ത് ഇതിനകത്ത് സെറ്റാക്കി വയ്ക്കാം കേട്ടോ. ഇനി റിമൂവ് ആക്കാൻ പറ്റാത്ത രീതിയിൽ എങ്ങനെയെങ്കിലുമൊക്കെ സെറ്റാക്കി വയ്ക്കാം നോക്കാം. അതിനുശേഷം ഈ ഒരു പൊട്ടൽ ഒഴിവാക്കാൻ, ഇതിപ്പോൾ ടേപ്പ് ഇട്ട് ഒട്ടിച്ച് വെച്ചാൽ പെർമനൻ്റായിട്ട് ഇങ്ങനെ നിൽക്കും തോന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ രണ്ടൊരു ഹോൾ ഇട്ടിട്ട് ഈ ഒരു ട്വിൻ കേബിൾ വെച്ച്, ഈ ഒരു കേബിൾ വെച്ചിട്ട് ഇതൊന്ന് ടാഗ് ചെയ്ത് വയ്ക്കാം കേട്ടോ. അപ്പോൾ ബ്ലാക്ക് കേബിൾ കിട്ടിയില്ല, അപ്പോൾ അതുകൊണ്ട് തൽക്കാലത്തേക്ക് ആ വൈബ്രേഷൻ ആ ഒരു സൗണ്ടൊക്കെ പോകാനായിട്ട് ഒരു വൈറ്റ് കേബിൾ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഹോൾ ഇട്ടിട്ട് ഇതിങ്ങനെ വെച്ച് കെട്ടിവയ്ക്കാനാണ് പരിപാടി കേട്ടോ. എന്ന് വെച്ചാൽ നാളെ ഓഫ് റോഡ് ഗൈസ്, സമയം 3 മണി ആയിട്ടുണ്ട് കേട്ടോ. രാവിലെ തുടങ്ങിയ പരിപാടിയാണ്. അപ്പം ഇന്നത്തെ ദിവസം ഫുള്ള് വണ്ടിക്കായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ വണ്ടി പോലെ ആയിട്ടുണ്ട്. പിന്നെ വൈബ്രേഷൻ്റെ രസം ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ അപ്പം ഓയിൽ മാറാനും അതിനൊക്കെ ആയിട്ട് വണ്ടി എടുത്തിട്ട് പോയായിരുന്നു. എൻ്റെ പൊന്നും നേരത്തെ ഒടുക്കത്തെ വൈബ്രേഷൻ ആയിരുന്നു കേട്ടോ. ഇപ്പോൾ വൈബ്രേഷൻ ശകലം മാറി എന്നല്ല പറയാനല്ല, ഒട്ടും തന്നെ ഒരു തുള്ളി വൈബ്രേഷൻ പോലും ഇല്ല. വണ്ടി പക്ക സ്മൂത്ത് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും 220 ഇതിനൊക്കെ നല്ല തുള്ളിയും വൈബ്രേഷനൊക്കെ ഉണ്ടാക്കി ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്താൽ മതി, സംഭവം പൊളിയാണ്. ഞാൻ മുമ്പും യൂസ് ചെയ്തതാണ്, അതിനുശേഷം പിന്നെ വൈബ്രേഷൻ കൂടി. അപ്പം ഇത് ഇളക്കിയിട്ട് ആ പഴയ ടേപ്പൊക്കെ ഇളകി കളഞ്ഞ് ഒന്നും കൂടെ റീടേപ്പ് ചെയ്ത് ഒന്ന് സെറ്റാക്കി അതേട്ടോ. റെഡിയാക്കിയിട്ടുണ്ട്. ആ ബേസിൽ ഇതേക്കാൾ ടൈം വെച്ച് കെട്ടി വെച്ചിരിക്കണം കേട്ടോ. പിന്നെ ബ്രേക്ക് ലൈറ്റ് MC തേച്ച് സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. അത് കറക്റ്റ് ആ ഒരു ഷേപ്പിൽ തന്നെ ഇരുന്ന് ഉണങ്ങാനായിട്ട് വെയിറ്റിന് വേണ്ടി ചെറിയൊരു ടിന്നിൽ ഇവിടെ ഇരുന്നിട്ട് അതുകൊണ്ട് എടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പം ഇതിവിടെ ഉണങ്ങി സെറ്റായിരിക്കട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ വണ്ടിയുടെ ആ ഒരു ബോൾട്ടും കാര്യങ്ങളൊക്കെ തയ്യൽ ചെയ്സിൻ്റെ അവിടെ വെച്ച് ബിൽഡ് ചെയ്യാം. നമ്മുടെ ബിൽഡിംഗ് ഷോപ്പിലോട്ട് പോവാം. ലാസ്റ്റിലത്തെ വർക്ക് എന്താ കഴിയാനായിട്ട് പോകാനായിട്ട്, ഇതും കൂടെ കഴിഞ്ഞാൽ വണ്ടിയുടെ ഫുൾ വർക്കും കഴിച്ചിട്ടുണ്ട്. ഇനി ഇപ്പോൾ നാളെ ഓഫ് റോഡിലിട്ട് ഒന്ന് പെരുമാറിയാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ലാസ്റ്റിലത്തെ ആ ബിൽഡിംഗ് കൂടെ, അപ്പോൾ ലാസ്റ്റത്തെ ആ ബിൽഡിംഗ് കൂടെ, അപ്പോൾ ലാസ്റ്റിലത്തെ ബിൽഡിംഗും കൂടെ അവിടെ നടക്കുകയാണ്. അപ്പം ഈ ബിൽഡിംഗ് ഇപ്പോൾ നമ്മുടെ ക്യാമറയും ഷൂട്ട് ചെയ്താലും നമ്മൾ ക്യാമറയുടെ ലെൻസിനും അത്, അപ്പോൾ ഈ വെൽഡിങ്ങൊക്കെ നമ്മൾ ക്യാമറയിൽ ഷൂട്ട് ചെയ്തില്ല, ഈ ക്യാമറയുടെ ലെൻസിനൊക്കെ കംപ്ലയിൻറ്റ് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഇടയ്ക്കാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്, എൻ്റെ ഫ്രണ്ടാണ് ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വെൽഡിങ് ഞാൻ ആദ്യം ക്യാമറയിലോട്ട് കാണിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഗായ്സ് നമ്മുടെ 4 ബോൾട്ടും ഇതാ കറക്റ്റിന് വീണിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വൈദ്യാൻ്റെ ക്യാരിയറാണ്, 4 ബോൾട്ടും കറക്റ്റിനാണ് വീണിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വെൽഡിംഗ് എല്ലാം സെറ്റായിട്ടുണ്ട് കേട്ടോ, അടിപൊളിയായിട്ട് സെറ്റാക്കി ചെയ്ത് വന്നിട്ടുണ്ടാണ്. ഓക്കെ, പക്ക സ്ട്രോങ് ആയിട്ടെടുത്ത്, നല്ലോണം ടൈറ്റ് ചെയ്തില്ല. ഏകദേശം വീട്ടിൽ കൊണ്ടുപോയിട്ട് ഊരേണ്ട ആവശ്യമുണ്ട്, നമ്മുടെ സൈഡിൽ കിറ്റ് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഊരേണ്ട ആവശ്യമുണ്ട്, ചെറുതായിട്ടൊന്ന് ടൈറ്റ് ചെയ്തോളൂ. അപ്പോൾ ഫുള്ള് ടൈറ്റ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം നമുക്ക് നേരെ ഇനിയിപ്പം വീട്ടിലോട്ട് പോവാം. അപ്പോൾ നമ്മുടെ ബേക്കിലത്തെ കവറിതാ MC തേച്ച്, ഇതാ ഇങ്ങനെയാണ് MC തേച്ചേക്കുന്നത് കേട്ടോ. അതിൻ്റെ ബേക്കിലത്തെ ടൊയിൻ കെട്ടിരിക്കുന്നത് ആ ഈ ഒരു ഇത് പാലിട്ടിരിക്കുന്നത് കേട്ടോ, അത് ഞാനിപ്പോൾ കട്ട് ചെയ്യും. അപ്പോൾ സംഭവം ഇപ്പം സ്ട്രോങ് ആയി ഇരുന്നിട്ടുണ്ടോ നോക്കട്ടെ. ഓക്കെ, MC ഉണങ്ങിയിട്ടുണ്ട്. ഓക്കെ, ബ്രേക്ക് ലൈറ്റും നല്ല രീതിക്ക് ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ആ ഈ സ്വിച്ചർ ഓക്കെ, സൗണ്ടൊന്നും ഇല്ല. അപ്പം അതും സെറ്റായി. അപ്പം ഈ ഒരു കിറ്റും കൂടെ അപ്പം നമുക്ക് വണ്ടിയിൽ കയറ്റാം. അപ്പോൾ ഗായ്സ് കംപ്ലീറ്റ് വർക്കും കഴിഞ്ഞ് നമ്മളെ ചെറുക്കെന്താ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ, എങ്ങനെ ഉണ്ട് ഗായ്സ്? സെറ്റല്ലേ, അടിപൊളിയായിട്ടോ. ക്യാരിയറെല്ലാം കയറ്റിയപ്പം സെറ്റായിട്ടുണ്ട്. ആ വൈബ്രേഷനാ ഫണ്ടും കാര്യങ്ങളൊന്നും ഇല്ല. ഈരടി എല്ലാം ഉണ്ടെങ്കിൽ കാണുന്നതാ തോന്നുന്നത്, ഇങ്ങനെ ഇത് കിട്ടുന്നൊരടി. ഓക്കെ, എന്തായാലും ബ്രേക്ക് ലൈറ്റ് ഇപ്പോൾ ഭയങ്കര സ്ട്രോങ് ആയിട്ടുണ്ട് കേട്ടോ. സൗണ്ട് കാര്യങ്ങളൊന്നും വരത്തില്ലെന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ ഉറുമ്പുകരത്തെ ഓഫ് റോഡൊക്കെ കയറി ഇറങ്ങാൻ നേരത്തെ എങ്ങനെയാവുമെന്നും ഒരു ഐഡിയ ഇല്ല. അപ്പോൾ എന്തായാലും വണ്ടി ഇപ്പം ഓക്കെ ആയിട്ടുണ്ട്. വൈബ്രേഷനെ കുറച്ചപ്പം സെറ്റായിട്ട് ഒരു രക്ഷയില്ല. പിന്നെ ഫോർക്കോയിലൊക്കെ ഇന്നലെ മാറിയായിരുന്നു, അത് കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും ഇന്നലെ മാറിയായിരുന്നു. അപ്പം ഫോർക്കിൻ്റെ ഭാഗത്തും നല്ലൊരു രസമുണ്ട്. ഓഫ് റോഡൊക്കെ ഇനിയിപ്പം അടിച്ചടിച്ചടിച്ച് കയറി പോവാം. അപ്പോൾ വീഡിയോ ഇപ്പോൾ വൈൻഡപ്പ് ആക്കാനായിട്ട് പോവാണ്. ഇനിയിപ്പോൾ വണ്ടിയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുണ്ട്. നമ്മുടെ ടെൻറ്റും പിന്നെ ലഗേജ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യാനായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ രാത്രി സെറ്റാകുന്നുള്ളു. അപ്പോൾ രാത്രി എന്തായാലും ക്ലിയറൊന്നും കിട്ടത്തില്ല, അതുകൊണ്ട് അതൊന്നും വീട്ടിൽ കാണിക്കുന്നില്ല. അതൊക്കെ നമുക്ക് നാളത്തെ ഓഫ് റോഡ് വീഡിയോയിൽ അതൊക്കെ കാണാം. ഓക്കെ, അപ്പം എന്താണ്, ഇനിയിപ്പോൾ നേരെ അങ്ങോട്ട് ഓഫ് റോഡ് ഇടുക്കിയിലിട്ട് പോകുന്നൊന്നും ഷൂട്ട് ചെയ്യുന്നില്ല കേട്ടോ. അതായത് ഹെൽമെറ്റ് ഗോപ്രോ ഹെൽമെറ്റ് വെച്ചുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരുപാട് ദൂരം ഇപ്പം അങ്ങനെ പോകാൻ പറ്റുന്നില്ല. വേദന ഇതൊരിക്കും കുറച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് റോട്ടിൽ ഞാൻ ഒരു വ്ളോഗും ചെയ്യുന്നില്ല. ഹോമുള
നമ്മുടെ ഓഫ് റോഡ് ട്രാക്ക് എത്തിയതിന് ശേഷം അവിടെ നിന്നായിരിക്കും നമ്മളെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്, ഓഫ് റോഡ് വീഡിയോ മാത്രം. ഓക്കെ, അപ്പോൾ ഗൈസ് ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു, അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചെറിയൊരു വീഡിയോ എന്തെങ്കിലും തരത്തിലേക്ക് യൂസ്ഫുൾ ആയതെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും മറ്റൊരു കിടിലെ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും വരാം. അടുത്തൊരു വീഡിയോ ആരും കാണാൻ മറക്കില്ല കേട്ടോ. അതുവരെയ്ക്കും ഗുഡ് ബൈ.